Good morning all. Today we are discussing associative memory. Appo first of all endinana nammal associative memory use cheyyunnathu ennaanu nokkan povunnathu. Namukku po oru memory kagathu oru table of sequential informations undu. Nammal oru table pole kore informations memory kagathu store cheythu vechittundu. Adippo oru bankinte account details aanu suppose. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ ഒരാളുടെ എൻ്റെത് അല്ലെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്ത് വേണം? ഒരു അക്കൗണ്ട് നമ്പർ വേണം, ഒരു കീ ആയിട്ട്. ഈ അക്കൗണ്ട് നമ്പറിൻ്റെ ബേസിലാണ് എനിക്ക് ആ ടേബിളിനകത്തുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ അക്കൗണ്ട് നമ്പറിന് മാച്ച് ചെയ്യുന്ന അക്കൗണ്ട് നമ്പർ ഈ ടേബിളിനകത്ത് സ്റ്റോർഡ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഹോൾഡേഴ്സിൻ്റെ നെയിം പോസിബിളാണ്, അതേപോലെ അക്കൗണ്ട് സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പം ഇത്തരം സെർച്ചിങ് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് നമ്മുടെ അസോസിയേറ്റീവ് മെമ്മറി. അതിനകത്ത് ഡാറ്റ കണ്ടൻറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുക. എന്ന് വെച്ചാൽ അക്കൗണ്ട് നമ്പറാണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പറാണ് സെർച്ച് ചെയ്യുക. നമ്മൾ മുന്നേ പല മെമ്മറിയിലും പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിങ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ അഡ്രസ്സിൻ്റെ ബേസിലാണ് നമ്മൾ വാല്യൂസ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾസിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. അത്തരം ടൈപ്പ് സെർച്ചിങ്ങാണ് ഇവിടെ. നമ്മൾ കറക്റ്റ് നമ്മൾക്ക് എന്ത് ഡാറ്റയാണ്, അപ്പോൾ എനിക്ക് അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് കെടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഞാൻ അതിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കും. ആ ഒരു വേർഡുമായിട്ട് ഈ ടേബിളിലുള്ള ഏത് വേർഡാണോ മാച്ച് ചെയ്യുന്നത് ആ വേർഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസോസിയേറ്റീവ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ ടേബിളിനകത്തുള്ള ഏത് വാല്യൂലാണോ നമ്മൾ സീക്വൻഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ടേബിൾ വെച്ച് നമ്മൾ ഓരോന്നും ഇങ്ങനെ മാച്ചിങ് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ എപ്പോഴാണോ മാച്ചിങ് കിട്ടിയത് അത് വെച്ചിട്ട് നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പോൾ ഇതിനകത്തുള്ള സെർച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാച്ച് ഒക്കറയുന്ന വരെ അഥവാ മാച്ചിങ് കാണുന്നത് വരെയാണ് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ അക്കൗണ്ട് നമ്പർ, ഞാൻ ഒരു എക്സാമ്പിളാണ് ഈ അക്കൗണ്ട് നമ്പർ പറയുന്നത്. അക്കൗണ്ട് നമ്പറാണുള്ളത്, ഈ അക്കൗണ്ട് നമ്പർ മാച്ചായ അക്കൗണ്ട് നമ്പർ ആ ടേബിളിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വരെയാണ് ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത്ര നമ്പർ ഓഫ് ആക്സസ്, അതായത് ഞാൻ ഓരോ ടൈമും അതിലുള്ള മെമ്മറിയിലുള്ള ഓരോ ടേബിളിലുള്ള ഓരോ റോയിലുള്ള വാല്യൂനെയാണല്ലോ ഞാൻ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള നമ്പർ ഓഫ് ആക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ലൊക്കേഷൻ ഓഫ് ദി ഐറ്റം ആണ്. കാരണം അതിൻ്റെ ലൊക്കേഷൻ കുറേ താഴെയാണ് കിടപ്പുള്ളതെങ്കിൽ കുറേ ടൈം എടുക്കും. കാരണം ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്ത് കൊണ്ടുവരണം, കമ്പയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനകത്തുള്ള ആ ലൊക്കേഷൻ എവിടെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സെർച്ചിങ് അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സെർച്ചിങ് അൽഗോരിതം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. സെർച്ചിങ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്നത് ഒന്ന് നമ്പർ ഓഫ് ആക്സസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത്തരം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെർച്ചിങ് അൽഗോരിതംസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം ആക്സസ് മെമ്മറിയിലായാലും സീക്വൻഷ്യൽ മെമ്മറിയിലായാലും നമ്മൾ ഇത്തരം എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതംസ് സെർച്ചിങ് അൽഗോരിതംസ് കൊണ്ടുവന്നാൽ നമ്മുടെ നമ്പർ ഓഫ് ആക്സസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, മിനിമൈസ് ചെയ്യാൻ കഴിയും, അതേപോലെ ടൈം കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മളുടെ ടൈം റിക്വയേർഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലും ആയാലും ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിലൊക്കെ ആയാലും നമ്മൾ എന്താ ചെയ്തിരുന്നത്, അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് ഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യും. പക്ഷേ അപ്പോഴും അഡ്രസ്സ് വെച്ചാണ് നമ്മൾ ആക്സസ് ചെയ്തിരുന്നത്. അതേപോലെ ഇൻഡയറക്റ്റായിട്ട് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യും, അപ്പോഴും നമ്മളുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറീൻ്റെ കേസിൽ നമ്മൾ ഈ ടൈം റിക്വയേർഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ കണ്ടൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് എന്ത് കണ്ടൻറ്റ് അഡ്രസ്സ് വെച്ചിട്ടല്ലേ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്, എന്താണ് കണ്ടൻറ്റ്, ഇപ്പോൾ അക്കൗണ്ട് നമ്പറാണ് നമ്മളുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡാറ്റ എങ്കിൽ അത് വെച്ച് തന്നെയാണ് നമ്മളെ ആക്സസിങ് ആയാലും കമ്പാരിസൺ ആയാലും നടത്തുന്നത്. അല്ലാതെ വേറൊരു അഡ്രസ്സൊന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് എന്താണോ കണ്ടൻറ്റ് അത് വെച്ച് നമ്മളങ്ങ് ആക്സസ് ചെയ്യും, എന്നിട്ട് കമ്പയർ ചെയ്യും, നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും, മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോട്ട്, മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ആക്സസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം റിക്വയർഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡാറ്റ കണ്ടൻറ്റ് ഡയറക്റ്റായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. സോ
A memory unit accessed by the content is called an associative memory or content addressable memory. അപ്പോൾ ഈ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെമ്മറി യൂണിറ്റ് കണ്ടന്റ് ബേസിൽ ആക്സസ് ചെയ്യുന്നതിനെയാണ് അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസോസിയേറ്റീവ് മെമ്മറിയുടെ കേസിൽ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫൈഡ് ആയിട്ടോ ഒന്നുമല്ല നമ്മളിതിനകത്ത് അസോസിയായിട്ടുള്ള മെമ്മറി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ അകത്ത് നമ്മൾ ചെയ്യുന്നത് സിമുൾട്ടേനിയസ് ആയിട്ട് നമുക്ക് വേണ്ട കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യും, എന്നിട്ട് മാച്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അല്ലാതെ അഡ്രസ്സ് വെച്ചിട്ടോ ലൊക്കേഷൻ വെച്ചിട്ടോ അല്ല ചെയ്യുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ ഓർ കണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അസോസിയേറ്റീവ് മെമ്മറിയിൽ എന്തെങ്കിലും ഒരു വേർഡ് ചെയ്തു എന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മെമ്മറിക്കകത്ത് എന്തോ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു, എന്തോ ഒരു വേർഡ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ, വേക്കൻ്റ് ആയി കിടക്കുന്ന എം ടി ആയി കിടക്കുന്ന ഒരു ലൊക്കേഷൻ എടുത്തിട്ട് ഈ വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ വേർഡിന് നമ്മൾ ഈ മെമ്മറിയിൽ, അസോസിയേറ്റീവ് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അവിടെ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല. അൺയൂസ്ഡായുള്ള ലൊക്കേഷൻ നമ്മളൊരു നല്ലൊരു അൽഗോരിതം യൂസ് ചെയ്തിട്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മളൊരു നല്ലൊരു ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ വേർഡിന് സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളപ്പോൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വേർഡ് എപ്പോഴും റീഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അസോസിയേറ്റീവ് മെമ്മറിയിൽ പോകും. എന്നിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് ഓഫ് വേർഡോ പാർട്ട് ഓഫ് ദി വേർഡോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ മൊത്തം നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഫീൽഡ്, അതായത് കുറച്ച് ആ വേർഡിൻ്റെ പാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അത് വെച്ചിട്ട് നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറിയിൽ വേർഡുമായിട്ട് ഓരോ വേർഡുമായിട്ട് ഇതിങ്ങനെ മാച്ചിങ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ടൈമിൽ മാച്ചിങ് ചെക്ക് ചെയ്യുമ്പോഴും എപ്പോഴാണ് അത് തമ്മിലുള്ള മാച്ച് ഒക്കെ ചെയ്യുന്നത് അതിനെ എടുത്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. റൈറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ലൊക്കേഷന് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ വേർഡിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് റീഡ് ചെയ്യേണ്ടി വരുമ്പോൾ, ഓരോ വാല്യൂസും എടുത്തിട്ട് നമ്മൾ സിമുൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സെർച്ചിങ് നടത്തും, കമ്പാരിസൺ നടത്തും, എന്നിട്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിനെ റീഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ അസോസിയേറ്റീവ് മെമ്മറിയിൽ നമുക്ക് പാരലൽ സെർച്ചസ് ചെയ്യാൻ കഴിയും. ഡാറ്റ അസോസിയേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈ അസോസിയേറ്റീവ് മെമ്മറിക്കകത്ത് പാരലൽ സെർച്ചസ് പോസിബിളാണ്. മാത്രമല്ല, നമ്മൾ പറഞ്ഞു നമുക്കൊരു എൻ്റയർ വേർഡായിട്ടും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫീൽഡ്, ഒരു വേർഡിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫീൽഡ് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞു അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താം, അതല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് പാർട്ട് എടുത്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് സെർച്ചിങ് പോസിബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അസോസിയേറ്റീവ് മെമ്മറി ഒരു റാൻഡം ആക്സസ് മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോർ എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് അതിൻ്റെ ഓരോ സെല്ലിനും സ്റ്റോറേജ് കപ്പബിലിറ്റി ആവശ്യമുണ്ട്, ലോജിക് സർക്യൂട്ട്സിനൊക്കെ കപ്പബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോ സെല്ലിനും ആവശ്യമാണ്. ബിക്കോസ് ഒരു എക്സ്റ്റേണൽ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ മാച്ച് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും കപ്പബിലിറ്റി അതിന് വേണ്ടതുണ്ട്. കാരണം ഒരു എക്സ്റ്റേണൽ ആർഗ്യുമെൻറ്റും ആക്സസ് ചെയ്യണം, അത് വെച്ചിട്ട് ഇതിനകത്തുള്ള വേർഡുമായിട്ട് മാച്ചിങ് സെർച്ച് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് റിസൾട്ട് കൊണ്ടുകൊടുക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ടൈം റിഡക്ഷൻ വളരെ ഉണ്ട്. എന്ന് വെച്ചാൽ ടൈം വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ടൈം കോംപ്ലക്സിറ്റി കുറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെരി ക്രിട്ടിക്കൽ ടൈമുള്ള, എന്ന് വെച്ചാൽ സെർച്ചിങ് ടൈം വെരി ക്രിട്ടിക്കൽ ആണെങ്കിൽ, അതേപോലെ വെരി ഷോർട്ട് ആണെങ്കിലൊക്കെ നമുക്ക് അത്തരം അപ്ലിക്കേഷൻസിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് ടൈപ്പ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അടുത്തിങ്ങനെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസുകൾ വരുമ്പോൾ നമ്മൾ അസോസിയേറ്റീവ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അഡ്രസ്സ് വെച്ചെടുക്കുമ്പോൾ ഒക്കെ ടൈം കോംപ്ലക്സിറ്റി കൂടുമെങ്കിൽ ഡാറ്റ കണ്ടൻറ്റ് വെച്ച് ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി കുറയും. അതാണ്, അതുകൊണ്ടാണ്, അതവിടെയാണ് ഈ അസോസിയേറ്റീവ് മെമ്മറീൻ്റെ സക്സസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില അപ്ലിക്കേഷൻസിൽ ടൈം ക്രിട്ടിക്കലായിരിക്കും. എന്ന് വെച്ചാൽ അത്രയും കുറച്ച് സമയം കൊണ്ട് വേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ജനറലായിട്ട് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നതിനേക്കാളൊക്കെ വലിയ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് അത്രയും ടൈം ക്രിട്ടിക്കലായിരിക്കും. ഇത്ര ടൈമിനകത്ത് ഇത്രയും വലിയ ഹ്യൂജ് കണ്ടൻറ്റ്, ഇപ്പോൾ നമുക്കറിയാം ബാങ്കൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം
അവരൊക്കെ അത്രയും എമൗണ്ട് ഓഫ് കണ്ടൻറ്റുകളാണ് അറ്റ ടൈമിൽ ഇപ്പോൾ എത്രയോ അക്കൗണ്ടേഴ്സ്. ഇപ്പം നമ്മളുടെ തന്നെ അടുത്തും ഓരോ ആളുകൾക്കും ഉണ്ടാവും മൂന്നും നാലോ അക്കൗണ്ടുകൾ. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതില്ലേ? അപ്പോൾ അതൊക്കെ ഓരോ ബാങ്കിലാണ്. അപ്പോൾ എല്ലാ ബാങ്കിലും ഓരോ അക്കൗണ്ടുകൾ നമുക്കുണ്ടെങ്കിൽ എല്ലാ ബാങ്കിലും ഈ കണ്ട ജനങ്ങളുടെയൊക്കെ അക്കൗണ്ടുകൾ അവർക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാന്നുള്ളൊരു പണിയുള്ളൂ. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഫങ്ഷൻസൊന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം അസോസിയേറ്റീവ് മെമ്മറീസ് കൊണ്ടുവന്നാലാണ് ഇത്തരം പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുക. അതാണ് അസോസിയേറ്റീവ് മെമ്മറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതാണ് നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറിയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? അസോസിയേറ്റീവ് മെമ്മറി, അരേ ആൻഡ് ലോജിക് ഉണ്ട്. ഇതാണ് അസോസിയേറ്റീവ് മെമ്മറി, അരേ ആൻഡ് ലോജിക്ക്. ഇതിനകത്ത് എം വേർഡ്സ് ഉണ്ട്, എൻ ബിറ്റ്സ് പെർ വേർഡ് ഉണ്ട്, പിന്നെ ഇൻപുട്ട് ഉണ്ട്, റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ആർഗ്യുമെൻറ്റ് രജിസ്റ്റർ ഉണ്ട്, എ, അത് എൻ ബിറ്റ്സ് ആണ്. പിന്നെ ഒരു കീ രജിസ്റ്റർ ഉണ്ട്, കെ, അതും എൻ ബിറ്റ്സ് ആണ്. ദെൻ ഒരു മാച്ച് രജിസ്റ്റർ ഉണ്ട്, എം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മളുടെ ഈ അസോസിയേറ്റീവ് മെമ്മറിയിൽ ഒരുപാട് വാല്യൂസ് സ്റ്റോർഡാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആർഗ്യുമെൻറ്റ്, അതായത് നമ്മളുടെ ഈ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലാണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വേർഡോ ഫീൽഡോ എന്താണ് നമുക്ക് ഇതിനോടായിട്ട് സെർച്ച് ചെയ്യാനുള്ളത്, അത് കൊടുക്കുക നമ്മളുടെ ഈ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലായിരിക്കും. എന്നിട്ട് ഇപ്പോൾ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ ആ അക്കൗണ്ട് നമ്പറും ഈ അസോസിയേറ്റീവ് മെമ്മറിയിൽ ഒരുപാട് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഓരോന്നുമായിട്ട് ആക്സസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് എവിടെയാണോ കമ്പാരിസൺ ഫൈൻഡ് ഔട്ട് ചെയ്തത് അത് മാച്ചായി. അപ്പോൾ എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ മാച്ചായി. അങ്ങനെ മാച്ച് ഒക്കേഡ് ആണെങ്കിൽ മാച്ച് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ രജിസ്റ്ററിനകത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ഈ മാച്ച് ചെയ്ത രജിസ്റ്ററിനാണ് നമ്മൾ ആക്സസ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ, സോറി, നമുക്ക് വാല്യൂ പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എക്സ്റ്റേണൽ ആർഗ്യുമെൻറ്റ് നിന്ന് എന്തോ ഇപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് നമ്മൾ സെർച്ച് ചെയ്യും, അക്കൗണ്ട് നമ്പർ സെർച്ച് ചെയ്യും, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഈ മെമ്മറിയിൽ നിന്ന് കിട്ടും. അത് എടുത്തിട്ട് നമ്മൾ മാച്ച് രജിസ്റ്റർക്ക് അതിൻ്റെ ലിങ്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആക്സസ് ചെയ്യാൻ ഈസിയാണ്. റീഡ് ചെയ്യുമ്പോൾ മാച്ച് രജിസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ അപ്പോൾ ഒന്നിച്ചാൽ ഇപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ ആകുമ്പോൾ യുണീക്കാണ്, അപ്പോൾ ഒന്നേ കിട്ടുള്ളൂ. പക്ഷേ ചില കേസുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാറ്റേൻ്റെ കേസുകളിൽ ഒരു ഒന്നിന് തന്നെ കുറേ വാല്യൂസ് മാച്ചായി വന്നാൽ അതൊക്കെ എടുത്തിട്ട് നമ്മൾ മാച്ച് രജിസ്റ്റർക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. റീഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ വണ്ണായിട്ട് റീഡ് ചെയ്യാൻ കഴിയും. പിന്നെ കടപ്പുള്ള ആരാണ്? നമ്മളുടെ ബ്ലോക്ക് ഡയഗ്രാമത്തിന് ഒരു കീ രജിസ്റ്റർ ഉണ്ട്. ഈ കീ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിൻ്റെ മാസ്ക്കാണ് കീ രജിസ്റ്റർ. മാസ്ക് ഒക്കെ പലർക്കും അറിയുന്ന കാര്യമാണല്ലോ, എന്താണ് ഫിൽട്ടർ ചെയ്യാനാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഈ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിനകത്ത് കീ രജിസ്റ്റർ അതിൻ്റെ മാസ്ക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കീ രജിസ്റ്ററിൻ്റെ അകത്ത് കുറേ സീറോസും വൺസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബിറ്റുകൾ നിങ്ങളപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ബിറ്റ് വൈസ് ആയിട്ടാണ്, ബൈനറി ഇൻഫോർമേഷൻസ് ആയിട്ടാണല്ലോ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ കുറേ നമ്പേഴ്സായിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിലും ഇതിനകത്ത് സീറോസും വൺസും ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂവും ഇതിനകത്തുള്ള വാല്യൂവും അത് ചെക്ക് ചെയ്ത് നോക്കും. ഇതിന് എത്ര വൺസ് ഉണ്ടോ എന്ന് നോക്കും. അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസൊക്കെ എടുത്തിട്ടാണ് അസോസിയേറ്റീവ് മെമ്മറിയായിട്ടുള്ള ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുക. സപ്പോസ് കീ രജിസ്റ്ററിൽ മൊത്തം വൺസ് ആണെങ്കിൽ ഇതിന് ഈ വേർഡ് മൊത്തം കണ്ടൻറ്റ് മൊത്തം എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതെല്ലാം വളരെ കുറച്ച് ഒന്നോ രണ്ടോ വൺസേ ഉള്ളെങ്കിൽ അതിന് അസോസിയേറ്റുള്ള ബിറ്റ് മാത്രം എടുത്തിട്ട്, എന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റിൻ്റെ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഫീൽഡ് മാത്രം എടുത്തിട്ട് കമ്പയർ ചെയ്യും. എല്ലാം വൺസ് ആണെങ്കിൽ ആർഗ്യുമെൻറ്റ് രജിസ്റ്ററിലുള്ള വാല്യൂസ് മൊത്തം എടുത്തിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ അസോസിയേറ്റീവ് മെമ്മറീൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പറയാനുള്ളത്. സോ എല്ലാവരും നോട്ട്സ്, വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നോട്ട്സ് എഴുതിയെടുക്കാം. ഈ ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ അസോസിയേറ്റ് മെമ്മറി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ ഫിഗറും ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഷുവറാണ് എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. സോ ഓക്കെ, താങ്ക് യു.